കൊലപാതകിയെ വിശ്വസിച്ചാലും കള്ളനെയോ കള്ളിയെയോ വിശ്വസിക്കരുത് എന്നൊരു ചൊല്ലുണ്ട്. കുട്ടിക്കാലം മുതൽ സ്കൂളിൽ നിന്നും തുടങ്ങിയ മോഷണം കാരണം അവിടെ നിന്നും സഹികെട്ട് പിടിച്ചു പുറത്താക്കി, തുടർന്ന് ബന്ധുവീടുകളിലേക്കും മറ്റിടങ്ങളിലേക്കും മോഷണവും തട്ടിപ്പും വ്യാപിപ്പിച്ച് സകലർക്കും തലവേദനയായി മാറിയ ഫർഹാനയെ ആരൊക്കെ വിശ്വസിച്ച് കൂടെ കൂട്ടിയിട്ടുണ്ടോ അവർക്കൊക്കെ എട്ടിൻ്റെ പണി ഫർഹാന കൊടുത്തിട്ടുമുണ്ട്. ബന്ധുക്കളുടെ കല്യാണ വീട്ടിലേക്ക് ഫർഹാന എത്തുമ്പോൾ തന്നെ നെഞ്ചിടിപ്പ് കൂടാറുണ്ടായിരുന്നുവെന്ന് പലരും സാക്ഷ്യപ്പെടുത്തുന്നു. ആ ഫർഹാനയെ വിശ്വസിച്ച കൊടും കുറ്റവാളിയായ ഷിബിലിക്കും ആഷിക്കിനും ഇപ്പോൾ ഫർഹാന ഏറ്റവും വലിയ കുരുക്കായി മാറുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അതായത്, ഹണി ട്രാപ്പും തുടർന്ന് നടത്തിയ സിദ്ദീഖിന്റെ ദാരുണമായ കൊലപാതകമടക്കമുള്ള കുറ്റകൃത്യങ്ങൾ സകലതും ഷിബിലിയുടെയും ആഷിഖിന്റെയും തലയിലേക്ക് വളരെ ലാഘവത്തോടെ കെട്ടിവെച്ച് ഇപ്പോൾ നിഷ്കളങ്കയായ പതിവ്രത ചമയാൻ ശ്രമിക്കുകയാണ് ഫർഹാന എന്ന ഭൂലോക ഫ്രോഡായ പെണ്ണ്. പോലീസ് കസ്റ്റഡിയിലുള്ള ഫർഹാന അതിനുള്ള ചരട് നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് പോലീസ് ജീപ്പിനകത്തിരിക്കുമ്പോൾ തന്നെ മാധ്യമങ്ങളോട് ഫർഹാന പറഞ്ഞ ആ തരികിട വാചകങ്ങൾ. അതെ, അങ്ങനെ തന്നെ കൂട്ടുകാരെ, ഫർഹാന ഒന്നും തന്നെ ചെയ്തിട്ടില്ല. സിദ്ദീഖിനെ കണ്ടപ്പോൾ തന്നെ ശരീരം ഒന്നടങ്കം മരവിച്ച് കുന്തവിഴുങ്ങി നിൽക്കുകയായിരുന്നു ഫർഹാന. ഒന്നും കാണാനോ കേൾക്കാനോ പറ്റാത്ത കൂരാകൂരിരുട്ടു മാത്രമായിരുന്നു അവളുടെ കണ്ണുകളിൽ. ആ സത്യസന്ധയായ പതിവ്രത ദീർഘനിദ്രയിലായിരുന്നു. അവിടെ എന്താണ് സംഭവിച്ചതെന്ന് പോലീസ് പറഞ്ഞുള്ള കെട്ടറിവ് മാത്രമേ ആ പൊന്നുമോൾക്കുള്ളൂ. പക്ഷേ ഹോട്ടൽ മുറിയിൽ സിദ്ദീഖിനെ ആക്രമിക്കാനുള്ള ഇരുമ്പ് ചുറ്റിക എടുത്തുകൊടുത്തതും തുടർന്ന് കുളിമുറിയിൽ വെച്ച് ശരീരം ഇലക്ട്രിക് കട്ടർ ഉപയോഗിച്ച് മുറിച്ചു മാറ്റുമ്പോൾ രക്തം തുണികൊണ്ട് തുടച്ചു വൃത്തിയാക്കിയതും പിന്നീട് ശരീരഭാഗങ്ങൾ അടങ്ങിയ ബാഗ് വലിച്ചുകൊണ്ടുപോയി കാറിൻ്റെ ഡിക്കിയിലിട്ടതുമൊക്കെ ആരാണ് എന്ന് മാത്രം ഫർഹാനയോട് ചോദിക്കരുത്. കാരണം കഥയിൽ ചോദ്യമില്ല. ഇനി CCTV ക്യാമറ ദൃശ്യങ്ങളിൽ കണ്ട ആ ഫർഹാന അതൊക്കെ വെറും നമ്മുടെ തോന്നൽ മാത്രമാണ്. അതുമല്ലെങ്കിൽ ഇതിനു മുൻപ് ഹണി ട്രാപ്പിൽപ്പെട്ട ചില സ്വയം പ്രഖ്യാപിത മാന്യന്മാർ ഹണി ട്രാപ്പിൽപ്പെട്ടതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ അതിൽ നിന്നും രക്ഷ നേടാൻ പറഞ്ഞതുപോലെ ഒരുപക്ഷെ ആ ദൃശ്യങ്ങളൊക്കെ ചിലപ്പോൾ മോർഫിംഗ് ആയിരിക്കാം. രണ്ടായാലും ഫർഹാന നല്ല കുട്ടിയാണെന്ന് അവൾ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തുറന്നു പറയാമല്ലോ, ഇവൾ കഷായം ഗ്രീഷ്മയേക്കാളും അപകടകാരിയാണ്, പെരും കള്ളിയുമാണ്. എത്ര നിസ്സാരമായാണ് അവൾ കാര്യങ്ങൾ പറഞ്ഞത്. സിദ്ദീഖിനെ ഹണി ട്രാപ്പിൽ കുടുക്കിയിട്ടില്ല എന്ന്, ഒരു നയാ പൈസ പോലും വാങ്ങിയിട്ടില്ല, പറ്റിച്ചിട്ടില്ല എന്ന്, തനിക്കൊന്നും അറിയില്ല, എല്ലാം ഷിബിലിയും മാഷിക്കും സ്വന്തം തീരുമാനപ്രകാരം ചെയ്തതാണത്രേ. ഹോ, എന്തൊരു പരിശുദ്ധയാണ്! ഇതൊക്കെ സംഭവിക്കുമ്പോൾ ചുമ്മാ ഒരു കാഴ്ചക്കാരിയായി താൻ ആ റൂമിനകത്ത് ഷിബിലിക്കും ആഷിക്കിനും ഒരു കൂട്ടായി ഇരുന്നു കൊടുക്കുക മാത്രമാണ് ചെയ്തതെന്ന്, ചുളുവിൽ മാപ്പുസാക്ഷിയാകാനുള്ള തയ്യാറെടുപ്പാണോ ഫർഹാന നടത്തുന്നത് എന്ന് ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കുറ്റകൃത്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിലും നടപ്പിലാക്കുന്നതിലും കേവലം 18-കാരിയുടെ കൈയടക്കമല്ല ഫർഹാനയ്ക്കുള്ളത് എന്നതുപോലെ തന്നെ അതിൻ്റെ നിയമപരമായ കുരുക്കിൽ നിന്നും രക്ഷപ്പെടാനും അവൾക്ക് തന്ത്രമറിയാം എന്ന് ചുരുക്കം. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നന്ദി. ദിസ് ഈസ് ക്യാപിറ്റൽ വിഷൻ.